നമസ്കാരം. മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന പർദ്ദയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും വിമർശനം ഉന്നയിക്കാറുണ്ട്, ഇസ്ലാം ദാ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ ഈ പർദ്ദക്ക് സമാനമായ വസ്ത്രം മറ്റു ചില മതങ്ങളിലെ സ്ത്രീകളും അണിയുന്നുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരു വിവാഹം കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആ മതം നൽകുന്നില്ല, അവർക്ക് കുട്ടികളെ പ്രസവിക്കുവാൻ ഒരു അമ്മയാകുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നില്ല, അവർ ജോലി ചെയ്യുന്ന സമ്പത്ത് സ്വന്തമായിക്കൊണ്ട് ഉപയോഗിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ആ മതം നൽകുന്നില്ല. എങ്കിലും ആരും അവരെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിക്കുന്ന സ്ത്രീകളെ നമുക്ക് അറിയാം, ഇന്ന് വിമാനം പറത്തുന്ന മുസ്ലിം സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, എയർ ഹോസ്റ്റസ്മാരായ, വക്കീലന്മാരായ, ഡോക്ടർമാരായ, ടീച്ചർമാരായ എന്ന് തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സ്ത്രീകളെ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദാ ഇസ്ലാം ഇവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഇരട്ടത്താപ്പ്, അതിൻ്റെ പിന്നിലുള്ള സത്യസന്ധത എത്രമാത്രം ഉണ്ട് എന്നത് സംശയത്തിലാണ്. എന്തുകൊണ്ടായിരിക്കാം ഇസ്ലാം സ്ത്രീകളോട് ഇത്തരത്തിലുള്ള ഒരു വസ്ത്രധാരണ രീതി നിർദ്ദേശിക്കാൻ കാരണം? പർദ്ദ എന്നൊരു വസ്ത്രം ഇസ്ലാം നിർദ്ദേശിക്കുന്നൊരു വസ്ത്രമല്ല, പക്ഷേ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ഡ്രസ് കോഡിനോട് ചേർന്ന് നിൽക്കുന്നതായി ആയതുകൊണ്ട് പല മുസ്ലിം സ്ത്രീകളും പർദ്ദ ഉപയോഗിക്കുന്നേയെന്നുള്ളൂ. സത്യത്തിൽ ഇസ്ലാം സ്ത്രീകളോട് പറഞ്ഞിരിക്കുന്നത് അവരുടെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറയുന്നതും, ഇവർ പുറത്തു പോകുന്ന സമയത്ത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മറയുന്നതും ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നതുമല്ലാത്തതായ വസ്ത്രങ്ങളാണ് സ്ത്രീകളോട് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു വസ്ത്രധാരണം ഇസ്ലാം സ്ത്രീകളോട് പറയാൻ കാരണം? അതിൻ്റെ ഒരു കാരണം ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കൂടി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. തീർച്ചയായിട്ടും വിയോജിപ്പുണ്ടാവും, ആ വിയോജിപ്പ് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ പഠിച്ചത് 10-ാം ക്ലാസ് വരെ ആലുവക്കടുത്തുള്ള കാഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലത്തെ സെൻറ്റ് സെബാസ്റ്റ്യൻ ബോയ്സ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂൾ. അവിടെ ഞങ്ങൾ 10th പഠിക്കുന്ന സമയത്താണ് ഒരു അധ്യാപകൻ വരികയും അദ്ദേഹം ഞങ്ങൾക്കൊരു ലൈംഗിക ക്ലാസ് എടുക്കുകയും ചെയ്തു. അവിടെ വച്ചിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ഒരു സ്ത്രീകളുടെ ഇത്തരത്തിൽ ഒരു അന്യ സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് യാതൊന്നും തോന്നുന്നില്ല എങ്കിൽ, യാതൊരു വികാരവും നിങ്ങളുടെ ഉള്ളിൽ ഉദിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് അത് തുറന്ന് പറയണമെന്നാണ് പറഞ്ഞത്. തീർച്ചയായിക്കൊണ്ടും ഒരു പുരുഷ ലൈംഗികതക്ക് കാഴ്ചക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അത് എന്നെ ശ്രവിക്കുന്ന പുരുഷന്മാർ അത് നിഷേധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഞാനിത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന എൻ്റെ സഹോദരിമാർക്ക് ഇത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിട്ട് സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ കാണുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് യാതൊന്നും തോന്നുന്നില്ല. അതേ കണ്ണിൽ കൂടി തന്നെയാണ് അവർ പുരുഷന്മാരുടെ കണ്ണിനെയും കാണുന്നത്. അതുകൊണ്ട് ഞാനീ പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം, ആ ഉദാഹരണം എത്രത്തോളം ആപ്റ്റാണ് എന്ന് എനിക്കറിയില്ല. എന്നാലും സ്ത്രീകൾക്ക് ഓർണമെൻറ്റ്സ്, ചില ആഭരണങ്ങളോട് അത് കാണുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന വികാരം, ഒരു പുരുഷൻ അതേ ഓർണമെൻറ്റ്സ് തന്നെ ഒരു പുരുഷൻ കാണുകയാണെങ്കിൽ രണ്ടിലും ഉണ്ടാകുന്നത് രണ്ട് വികാരങ്ങളാണ്. പുരുഷനെ സംബന്ധിച്ചിട്ട് അതിൽ യാതൊരു പ്രത്യേകതയോ യാതൊരു ഇമ്പമോ കമ്പമോ ഒന്നും തോന്നാറില്ല. പക്ഷേ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഓർണമെൻറ്റ്സോ ഇത്തരത്തിലുള്ള അലങ്കാരങ്ങളോട് അവർക്കത് കാണുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന വികാരം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ രണ്ടുപേരുടെയും കാഴ്ചകൾക്കും ആ കാഴ്ചയിലൂടെ ലഭിക്കുന്ന അനുഭൂതികളും രണ്ടും രണ്ടാണ്. പുരുഷ ലൈംഗികതക്ക് കാഴ്ചക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ചുറ്റുപാട് നമുക്ക് നിരവധി കാണാൻ സാധിക്കും. നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമയുടെ ഗാന ചിത്രീകരണത്തിൽ അതിലെ നായകൻ പൂർണ്ണമായും വസ്ത്രം ധരിച്ച രീതിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്നാൽ അതിലെ നായിക ഒരു പക്ഷേ അർദ്ധനഗ്നിയോ തൻ്റെ ശരീരത്തിൻ്റെ വടിവുകളെല്ലാം പുറത്ത് കാണുന്ന രീതിയിലോ ആയിരിക്കാം വരുന്നത്. ഇപ്പോൾ നമ്മൾ IPL കാണുന്നുണ്ടാവാം. ആ IPL ക്രിക്കറ്റ് കളിക്കുന്നത് പുരുഷന്മാരാണ്. അത് കാണുന്നതിൽ ബഹുഭൂരിപക്ഷവും വേണമെങ്കിൽ 98% എന്ന് വേണമെങ്കിൽ പറയാം അതും പുരുഷന്മാരാണ്. എന്നാൽ IPLന്റെ ആ സ്റ്റേഡിയത്തിൽ കുറെ സ്ത്രീകളെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് അല്പവസ്ത്രം മാത്രം ധരിപ്പിച്ച് നൃത്തം ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു കാഴ്ചയുടെ ഒരു തരം കച്ചവടവൽക്കരണം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ സ്ത്രീ ശരീരങ്ങളെ ഇത്തരത്തിൽ കച്ചവട ചരക്കാക്കുന്നതിനോട്, ഇത്തരത്തിൽ ചൂഷണാത്മകമായി ഉപയോഗിക്കുന്നതിനോട് ഇസ്ലാം എതിരാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളോട് ഇസ്ലാം പറഞ്ഞത്, പെണ്ണേ, നീ നിൻ്റെ ശരീരഭാഗങ്ങൾ മറക്കുക. അന്യ പുരുഷന്മാർക്ക് മുന്നിൽ അവർക്ക് ആസ്വാദനത്തിന് വേണ്ടിയുള്ളതല്ല നിൻ്റെ ശരീരം, അവർക്ക് കച്ചവട കണ്ണോടുകൂടി കാണേണ്ടത് അതല്ല നിങ്ങളുടെ ശരീരം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ ഇന്നത്തെ ആധുനിക കാലഘട്ടം പുരുഷനും സ്ത്രീക്കും അനുവദിച്ചു കൊടുത്തിരിക്കുന്ന വസ്ത്രം എന്താണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യയിലുള്ള സ്പൈസ് ജെറ്റ് എന്ന് പറയുന്ന വിമാനക്കമ്പനിയുടെ എയർ ഹോസ്റ്റസ്മാരുടെ ചിത്രമാണ് കാണുന്നത്. അതിലെ
പുരുഷൻ ധരിക്കുന്നത് ഏകദേശം പർദ്ദക്ക് സമാനമായ മുൻകൈയും മുഖവും ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും മറച്ച വസ്ത്രമാണ് പുരുഷന് ആധുനിക ലോകം നൽകിയിരിക്കുന്നത്. എന്നാൽ സ്ത്രീക്ക് നൽകിയിരിക്കുന്നതോ അവർ അവളുടെ വടിവുകളും ഒടിവുകളും എല്ലാം പുറത്ത് കാണുന്നതും ശരീരഭാഗം പുറത്ത് കാണുന്നതുമായ ഒരു വസ്ത്രം ധരിച്ച് നൽകിയിരിക്കുന്നു. ഇത് ശരിക്കും ഇസ്ലാം കാണുന്നത് സ്ത്രീയെ അപമാനിക്കലായിട്ടാണ് ഇസ്ലാം ഇതിനെ കാണുന്നത്. പെണ്ണിനെ ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ കെട്ടി ഒരുക്കി മറ്റുള്ളവർക്കൊരു കാഴ്ചവസ്തുവായി പ്രദർശിപ്പിക്കേണ്ട ഒന്നല്ല സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഇസ്ലാം ബഹുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സ്ത്രീയെ നിന്റെ ശരീരത്തിന് വാല്യൂ ഉണ്ട്, ആ വാല്യൂ നീ മറച്ചു വെക്കണം, അത് പ്രദർശിപ്പിക്കേണ്ടവരുടെ അടുത്താണ് നീ പ്രദർശിപ്പിക്കേണ്ടത് എന്ന് ഇസ്ലാം പറയാൻ കാരണം. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം എത്രത്തിലാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അവിടെ എന്താണ്, അവിടെ പുരുഷന്മാർ ഇതുപോലെ നോക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് ചോദിക്കുമായിരിക്കാം. ഞാൻ പറയട്ടെ, ഇസ്ലാമിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തെപ്പറ്റി ഇസ്ലാമിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട്. ഇസ്ലാം ലക്ഷ്യം വെക്കുന്ന ഒരു ജനസമൂഹം അത് എങ്ങനെയുള്ളതാകണം എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവർ ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ. അതായത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു ജീവിത സംസ്കാരം എന്ന് പറയുന്നത് അതൊരു കുടുംബം എന്ന സംവിധാനത്തിൽ ഉള്ളിൽ നിൽക്കുന്നതാണ്. ആ കുടുംബം എന്ന് പറയുന്നത് കൃത്യമായിക്കൊണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിൽ കൺകുളിർമ ഉണ്ടാകണം, ഭർത്താവിന് ഭാര്യയിൽ കൺകുളിർമ ഉണ്ടാകണം, ആ മാതാപിതാക്കൾക്ക് തൻ്റെ മക്കളിൽ കൺകുളിർമ ഉണ്ടാകണം. ഇത്തരത്തിലുള്ള ഒരു കുടുംബ സംവിധാനത്തെയാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ ആ കുടുംബത്തിലൂടെ വളർന്നു വരുന്ന മക്കളോട് വിശുദ്ധ ഖുർആൻ പറയുന്നത് മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക, അവരിൽ ഒരാളോ രണ്ടു പേരുമോ വാർദ്ധക്യം ബാധിച്ച് നിന്നോടൊപ്പമുണ്ടെങ്കിൽ അവരോട് ചേ എന്ന് പോലും നിങ്ങൾ പറഞ്ഞു പോകരുത്, പരുഷമായി സംസാരിക്കരുത്, ഇരുവരോടും ആദരവോടുകൂടി സംസാരിക്കുക. തൻ്റെ മാതാപിതാക്കളോട് ആദരവോടുകൂടി സംസാരിക്കുന്ന, ചേ എന്ന് പോലും പറയാത്ത, അവർ വാർദ്ധക്യം പ്രാപിച്ച് തങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടാത്ത മക്കൾ ഉണ്ടായി വരുന്ന ഒരു സാമൂഹിക ഒരു കുടുംബ ചുറ്റുപാടിനെയാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. അത്തരം ലക്ഷ്യം കേവലം ലക്ഷ്യമായിക്കൊണ്ട് വച്ചാൽ മാത്രം അത് ഒരുപക്ഷെ പൂർത്തീകരണത്തിലേക്ക് വരണമെന്നില്ല. അതുകൊണ്ടാണ് ഇസ്ലാം കൃത്യമായ പല നിയന്ത്രണങ്ങളും നമ്മളോട് പാലിക്കാൻ പറയുന്നത്. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിൽ സാമൂഹികമായി പാലിക്കേണ്ട പല നിയന്ത്രണങ്ങളിൽ ഒരു നിയന്ത്രണമാണ് സ്ത്രീകളോട് പറഞ്ഞിരിക്കുന്നത്, പെണ്ണെ, നീ നിന്റെ ശരീരത്തെ മറ്റുള്ളവർക്ക് ചൂഷണാത്മകമായിട്ട് തുറന്നു കൊടുക്കാതെ ആ ശരീരത്തെ മറക്കാൻ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇപ്പോൾ യൂറോപ്പിലെ സംസ്കാരം എന്തെന്ന് നമുക്കറിയാമല്ലോ. അവിടെയൊക്കെ കുടുംബം എന്ന സംവിധാനത്തിന് യാതൊരു വിലയും നൽകാത്ത ഒരു സംസ്കാരമാണ് അവിടെ അവർ പുലർത്തുന്നത്. ലൈംഗികത എന്ന് പറയുന്നത് കെട്ടഴിഞ്ഞ ലൈംഗികത എന്ന് പറയും. എന്നാൽ ഖുർആൻ പറയുന്നത് നിങ്ങളുടെ ലൈംഗിക പൂർത്തീകരണം തീർച്ചയായും തെരുവിലല്ല നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കുടുംബത്തിലാണ്, നിങ്ങളുടെ ഇണയോടൊപ്പമാണ്. എന്നാൽ യൂറോപ്പ് പരിചയപ്പെടുത്തുന്ന ഒരു സംസ്കാരം ലൈംഗികത എന്ന് പറയുന്നത് തുറന്ന ലൈംഗികതയാണ്. ഒരു ആണിനും പെണ്ണിനും തോന്നുമ്പോൾ ഇഷ്ടമുള്ളപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്ന ലിവിംഗ് ടുഗദറും, ഇഷ്ടമില്ലെങ്കിൽ അവർ പിന്നീട് പിരിഞ്ഞ് അടുത്ത ആളെ തേടിപ്പോകുന്ന അത്തരത്തിലുള്ള സംസ്കാരം ഇസ്ലാം പരിചയപ്പെടുത്തുന്നില്ല. ഡേറ്റിംഗ് പോലുള്ളത് ഇസ്ലാം പരിചയപ്പെടുത്തുന്നില്ല. സ്വാപ്പിംഗ് വൈഫ് അല്ലെങ്കിൽ സ്വാപ്പിംഗ് ഹസ്ബൻഡ് പോലുള്ളത് ഇസ്ലാം പരിചയപ്പെടുത്തുന്നില്ല. ഗ്രൂപ്പ് സെക്സ് പോലുള്ള സംസ്കാരങ്ങളെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നില്ല. അപ്പോൾ കൃത്യമായിക്കൊണ്ടും അതിന് വിപരീതമായ കുടുംബം എന്ന സംവിധാനത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ലൈംഗിക പൂർത്തീകരണം ഇത്തരത്തിലുള്ളതാകുമ്പോൾ അത് സമൂഹത്തിൽ സ്ത്രീകൾ പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഒരു മാതാപിതാക്കൾ തൻ്റെ മക്കളെ ഒരു ഡോക്ടറാക്കണം എന്ന് ലക്ഷ്യം വെച്ചാൽ അതിന് കേവല ലക്ഷ്യം മാത്രം വെച്ചതുകൊണ്ട് അത് പൂർത്തീകരിക്കണം എന്നില്ല. കൃത്യമായിക്കൊണ്ട് ചില നിയന്ത്രണങ്ങൾ അതിൽ വരുത്തേണ്ടി വരും. കൃത്യമായിക്കൊണ്ട് പാലിക്കേണ്ടതായ പല കാര്യങ്ങളും പാലിച്ച് മുന്നോട്ട് പോയാലേ ആ ഡോക്ടർ ആവുക, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവുക, ഒരു നല്ല നിലയിലാവുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഖുർആൻ പറയുന്ന ഈ ഒരു ലക്ഷ്യം, നിൻ്റെ ഭാര്യയിൽ നിനക്ക് കൺകുളിർമയുണ്ടാകണം, നിൻ്റെ ഭർത്താവിൽ നിനക്ക് കൺകുളിർമയുണ്ടാകണം, നിൻ്റെ മക്കളിൽ നിനക്ക് കൺകുളിർമയുണ്ടാകണം. നിങ്ങൾ വാർദ്ധക്യം പ്രാപിക്കുമ്പോൾ നിങ്ങളെ വൃദ്ധസദനത്തിലേക്ക് തള്ളുന്ന മക്കളല്ല നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകേണ്ടത്, മറിച്ച് നിങ്ങളോട് ആദരവോടുകൂടി സംസാരിക്കുന്ന, നിങ്ങളോട് ചേ എന്ന് പോലും പറയാത്ത, നിങ്ങളോട് സ്നേഹത്തോടുകൂടി നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന മക്കളായിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടിയുള്ള നിബന്ധനകളിൽപ്പെട്ട ഒരു നിബന്ധനയാണ് പെണ്ണെ ഈ സ്ത്രീകളോട് പറയുന്നത്. ആ നിബന്ധനകൾ പാലിച്ച് ജീവിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, നമുക്ക് ലഭിക്കുക സംതൃപ്തമായ ഒരു കുടുംബമായിരിക്കും, സംതൃപ്തമായ ഒരു സമൂഹമായിരിക്കും, സംതൃപ്തമായ ഒരു മക്കളായിരിക്കും. കൺകുളിർമയുള്ള ഭാര്യ, കൺകുളിർമയുള്ള മക്കൾ, കൺകുളിർമയുള്ള ഭർത്താവ്, ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തെയാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. അതിൻ്റെ നിയന്ത്രണങ്ങളിൽപ്പെട്ട ഒരു നിയന്ത്രണമാണ് സ്ത്രീകളോട് ഈ പറഞ്ഞിരിക്കുന്നത് എന്നത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.